എൽ ഡി എഫിൽ വിശ്വാസമുണ്ടെന്നും പാലാ സീറ്റ് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനാകുമെന്നും എൻ സി പി നേതാവ് മാണി സി കാപ്പൻ എം എൽ എ. കേരള കോൺഗ്രസ് എം ജോസ് വിഭാഗത്തെ ഇടതുമുന്നണി ഘടകകക്ഷിയാക്കാൻ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പാലാ സീറ്റിന്റെ കാര്യത്തിൽ ബലം പിടിക്കില്ലെന്ന് ജോസ് പറഞ്ഞിട്ടുണ്ടെന്നും ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നും ബാക്കി കാര്യങ്ങൾ എൻ സി പി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ ജോസ് വിഭാഗം ഇടതുമുന്നണിയോട് അടുക്കുന്ന ഘട്ടത്തിൽ എന്തുവന്നാലും പാലാ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് മാണി സി കാപ്പൻ പരസ്യമായി പറഞ്ഞിരുന്നു. ഒരുവേള അദ്ദേഹം യു ഡി എഫിനോട് അടുക്കുകയാണെന്നും പ്രചാരമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന ഇടതുമുന്നണി യോഗമാണ് ജോസ് വിഭാഗത്തെ ഘടകകക്ഷിയാക്കാൻ തീരുമാനിച്ചത്. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഈ തീരുമാനം ഏറെ പ്രയോജനം ചെയ്യുമെന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ. ഇടതുമുന്നണിയിലെ 11-ാമത്തെ ഘടകകക്ഷിയാണ് ജോസ് വിഭാഗം. ഇന്നലെ നടന്ന യോഗത്തിൽ ആമുഖമായി കൺവീനർ എ വിജയരാഘവനാണ് കേരള കോൺഗ്രസ് യു ഡി എഫ് വിട്ട് എൽ ഡി എഫുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി അറിയിച്ചത്. അവരുടെ കത്ത് ലഭിച്ച സാഹചര്യത്തിൽ ഘടകകക്ഷികൾ അഭിപ്രായം വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ആവശ്യപ്പെട്ടു. യു ഡി എഫിനെ രാഷ്ട്രീയമായി ദുർബലപ്പെടുത്തുന്ന തീരുമാനമാണിതെന്നും വ്യക്തമാക്കി. മുന്നണി പൊതുവായി എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. പിന്നാലെ സംസാരിച്ച ഘടകകക്ഷികളെല്ലാം പിന്തുണക്കുകയായിരുന്നു.